വെൽക്കം ടു റൈനാബീസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഈവനിങ്ങിലായാലും ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് ഈ ഒരു സാൻഡ്വിച്ച്. ആദ്യമായിട്ട് ഞാനൊരു ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ബട്ടറും ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർ അത് ചേർത്ത് കൊടുത്താലും മതി. വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് മല്ലിയില കൂടി ചെറുതായി മുറിച്ചത് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ചെറിയ പീസാക്കിയിട്ടുള്ള കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുക്കുംബർ, ക്യാരറ്റ് ഇത് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മയണൈസിന് കുറേശ്ശെ പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തതിന് ശേഷം അതിലേക്ക് റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ക്യാരറ്റ്, കുക്കുംബർ, മയണൈസ് ഇതൊക്കെ എല്ലാം ചേർത്തിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സ്ലൈസ് ബ്രെഡ് കൂടി എടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ടൊമാറ്റോ സോസ് പുരട്ടി കൊടുത്തതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള എഗ്ഗിൻ്റെ ഈ ഒരു മസാല കൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലൈസ് ബ്രെഡ് കൂടി വെച്ച് കൊടുക്കുക. അതിലും കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാൻ ഒരു പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സാൻഡ്വിച്ച് വളരെ ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.